കൂട്ടായ പ്രവർത്തനത്തിൽ വട്ടവടയിലെ പഴത്തോട്ടം ഹരിതവസന്ത ഭൂമിയായി മാറ്റി. ആനമുടിച്ചോല നാഷണൽ പാർക്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടം. 1976 അക്വേഷി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് വാറ്റിൽ മരത്തിന്റെ തൈകൾ വെച്ച് നിബിഡ വനമാക്കി മാറ്റിയിരുന്നു. 2019 കുറച്ചു ഭാഗം തീപിടിച്ച് നാശമുണ്ടായപ്പോഴാണ് പുതിയ പരീക്ഷണത്തിന് വനം വകുപ്പ് തയ്യാറായത്. 1971 വനംവകുപ്പിന്റെ വാറ്റിൽ പ്ലാന്റേഷൻ ആയിരുന്നു ഈ പഴത്തോട്ടം ഭാഗം. പിന്നീട് നമ്മൾ നാഷണൽ പാർക്കൊക്കെ ആയതിനു ശേഷം ഇവിടുന്ന് ഈ വാറ്റിലിന്റെ എക്സ്ട്രാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. പിന്നീട് അത് അസച്ച് കിടക്കുമായിരുന്നു. കുറച്ച് നമ്മൾ എക്സോട്ടിക് റിമൂവലിന്റെ ഭാഗമായിട്ട് കുറച്ച് വാറ്റിൽ വെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊരു വലിയ ബയോമാസായിട്ട് തന്നെ ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ 2019 ഇവിടെ ഒരു ചെറിയ തീപിടുത്തമുണ്ടായി. തീപിടുത്തമുണ്ടായി ഈ ഏരിയയിൽ നോക്കിയാൽ കാണാം, അവിടെ കരിഞ്ഞ കുറ്റികളൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ ഈ ഒരു കുറെ ഏരിയ നമ്മൾ കത്തിപ്പോയി. തൂക്കായ പ്രദേശമായതിനാൽ വാറ്റിൽ മരങ്ങൾ കൊണ്ട് തന്നെ കോണ്ടൂർ ലൈൻ സ്ഥാപിച്ച് മണ്ണൊലിപ്പ് തടഞ്ഞു. പ്രാദേശികമായി കിട്ടുന്ന പുല്ലുകൾ ശേഖരിച്ച് നട്ടുപിടിപ്പിച്ചു. കളകൾ പറിച്ചുമാറ്റി നല്ല സംരക്ഷണം കൊടുത്തപ്പോൾ വന്യമൃഗങ്ങൾ വരാൻ തുടങ്ങി. മാൻ, കേഴ, കാട്ടുപോത്ത് തുടങ്ങിയവയും അതിനെ പിടിക്കാൻ കടുവകളും എത്തി. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അവിടം. നമ്മുടെ പട്ടിയാങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ ചെറിയൊരു ഗ്രാസ് ലാൻഡിന്റെ റിസർവേഷൻ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു പ്ലാൻ ഇവിടെ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ലോഗോസ് കാണാം. ആ ലോഗോസിൻ്റെ അപ്പുറത്തുള്ളൊരു 2 ഹെക്ടർ സ്ഥലം ഞങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്തു. അവിടുത്തെ ഈ കത്തിയ വാറ്റിലിൻ്റെ കുറ്റി മരങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നു കത്തിപ്പോയി, അത് മുറിച്ചിട്ട് കോണ്ടൂർ അലൈൻ ചെയ്തു. ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി കോണ്ടൂർ അലൈൻ ചെയ്തു. എന്നിട്ട് അവിടെ ഈ കിളിർത്ത് വന്ന വാറ്റിൽ സീഡ്ലിങ്സ് എല്ലാം നമ്മൾ പറിച്ചു മാറ്റി അവിടെ കോണ്ടൂരെല്ലാം അലൈൻ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഇവിടെ നിന്ന് കണ്ട സാധാരണ നമ്മൾ ഇവിടെ കണ്ടുവരുന്ന ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള പുല്ലുകൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ വെച്ച് പിടിപ്പിച്ച് ആ ഒരു പ്രൊജക്ട് നല്ല സക്സസ് ആയി. നേരത്തെ വാറ്റിലായിരുന്ന സമയത്ത് ഇവിടെ ഒരു തരത്തിലുള്ള ആനിമൽസും വരുന്നില്ല. ഈ വാറ്റിലിൻ്റെ ഇലയോ വാറ്റിലിൻ്റെ ഒരു സാധനങ്ങൾ, ഒരു കിളി കൂട് കൂട്ടാൻ പോലും വരാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് മാറിയപ്പോഴത്തേക്കും ഇവിടെ കാട്ടുപോത്ത് വരാൻ തുടങ്ങി, മ്ലാവ് വരാൻ തുടങ്ങി. ഇതിനെല്ലാം നമ്മൾ ക്യാമറ ട്രാപ്പ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് കളക്ട് ചെയ്തു. അതിനുശേഷം 2021 ഈ ഒരു മലയുടെ അപ്പുറത്തെ ഒരു 400 മീറ്റർ അപ്പുറത്തെ ഭാഗത്ത് ഒരു കാട്ടുപോത്തിനെ ഒരു ടൈഗർ അറ്റാക്ക് ചെയ്ത് കില്ല് ചെയ്ത് കഴിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഒപ്പം തന്നെ ഈ നമ്മുടെ ഈ എന്നോട് ചേർന്ന് കിടക്കുന്ന തൊട്ടപ്പുറത്തെ പ്രദേശങ്ങളിലേക്ക് കാട്ടുപോത്തൊക്കെ പോവുകയും ഒരുപാട് കൃഷി നശിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ചെറിയ തടികൾ കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വീടുകൾ നിർമ്മിച്ചപ്പോൾ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനായി. വനം വകുപ്പിന്റെ സൈറ്റിൽ ബുക്ക് ചെയ്ത് താമസിക്കുകയും ട്രക്കിങ്ങിനായും മറ്റും ആളുകൾ എത്തിയപ്പോൾ ഒരു വരുമാന മാർഗവുമായി മാറി. 1 ഹെക്ടറിന് 2 ലക്ഷം രൂപ ചെലവ് വന്നു. ഇത് നോക്കി നടത്തുന്നതിന് 20 വനവാസികൾക്ക് തൊഴിലുമായി. വനം വകുപ്പിലെ മുൻ വാർഡൻ ആർ ലക്ഷ്മി, നിലവിലെ വാർഡൻ എസ് വി വിനോദ്, റേഞ്ച് ഓഫീസർമാരായ അരുൺ കെ നായർ, സമീർ എം കെ, ബീറ്റ് ഓഫീസറും ഹരിതവസന്തം എക്കോ ഡെവലപ്മെന്റ് സെക്രട്ടറി എച്ച് ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി.